തിങ്കളാഴ്ച മുതൽ നമ്മള് വായനാ പ്രക്ഷാലനം ആരംഭിക്കുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ആഹാരം കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വായന. വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് നന്നാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ കാണുന്നതാണ് പലപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒരു സിനിമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കണ്ണില് കണ്ടാറുണ്ട്. പലപ്പോഴും ആ ദൃശ്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഉയരുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വായിക്കുന്ന കാര്യങ്ങൾ. വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെറുതെ ചിന്തിക്കാതെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരും. അത് നമുക്കൊരു സുഖാനുഭവം തരും. ആ സുഖാനുഭവം നിങ്ങളിൽ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് എല്ലാ വർഷവും ഈ വായനാ ദിനം ആചരിക്കുന്നത്. ഒരു മരം നട്ടത് കൊണ്ട് പരിസ്ഥിതി അവസാനിക്കുന്നില്ല. പരിസ്ഥിതി നന്നാവണമെന്നുണ്ടെങ്കിൽ ആ നട്ട മരത്തെ പരിപാലിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അതുപോലെ നമ്മളാൽ പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു വായനാ ദിനാചരണവും ഒരു വായനാ പക്ഷാചരണവും ഒരു വായനാ മാസാചരണവും ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മനസ്സിലെ നമുക്ക് ഒരുപാട് വികാരങ്ങളുള്ള ഒരു മനസ്സാണ്. നല്ല ചിന്തകളുണ്ട്, ദുഷ്ചിന്തകളുണ്ട്, അസമാധാനങ്ങളുണ്ട്. ഈ ഇതിനെയെല്ലാം മാറ്റി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ സംസ്കാരത്തെ വർദ്ധിപ്പിക്കുവാൻ ഈ വായന ഇടയാക്കും. ഒരു നല്ല പുസ്തകം ഒരു നല്ല സുഹൃത്തിന് തുല്യമാണ്. കാലം കഴിയുന്നതോറും വായനയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു വായനയുടെ രീതിയിലാണ് മാറ്റം വരുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച്. ഒരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം. 2012 ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് ഹൗ മിസ് ഗ്രേഡി ട്രാൻസ്ഫോം ഒലീനിയൻ. ഒലീനിയൻ എന്ന ഒരു കുട്ടിയുടെ കഥയാണിത്. ഒലീനിയൻ ആഫ്രിക്കയിലെ ഒരു കർഷകനെ ജനിച്ച 13 മക്കളിൽ 13-ാമത്തെ. ഞാൻ നിങ്ങളോട് ഈ കഥ ഒന്ന് പറയാൻ ഉദ്ദേശിച്ചത് എത്രയേ ഉള്ളൂ, ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഒരു പുസ്തകം സ്വാധീനിക്കുന്നത്. ഒന്നുമല്ലാതെന്ന ആളുമല്ലാതെന്ന ഒലീനിയനെ ഇത്രയും വലിയൊരു അറ്റോർണി ജനറൽ എന്നൊരു പൊസിഷനിലേക്ക് എത്തിച്ചത് അവന്റെ സുഹൃത്തുക്കളായ ആ പുസ്തകങ്ങളാണ്, അവന്റെ വായനാശീലമാണ്. കുഞ്ഞുനിവാസിന്റെ ഒരു വരിയുണ്ട്, കുഞ്ഞുനിവാസ് പണ്ട് പറഞ്ഞതാണ് പുസ്തകങ്ങളെ പുത്തകം എന്ന് പറയാറുണ്ട്. ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്തെന്നാൽ പുതിയ കാര്യങ്ങൾ അകത്തുള്ളത് പുത്തകം. ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമാണ് മരണത്തിന് മുമ്പുള്ളത്. പക്ഷേ ഒരു വായനക്കാരന് ഒരുപാട് അധികം ജീവിതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ തീരുമാനമാണ് നമ്മൾ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകണം അതോ ഈ ഒരു ജീവിതത്തിൽ തന്നെ ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കണം എന്ന്. ഞാൻ പറയുന്നു, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ആ വായനാ ലോകത്തിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വെട്ട ടിക്കറ്റ് നിങ്ങൾ എടുക്കില്ല. അത്ര മനോഹരമാണ് വായനാ ലോകം. ഞാൻ അവസാനമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വായിക്കൂ, ഇനിയും വായിക്കും, വീണ്ടും വായിക്കും, വായിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരെയും വായനാ ലോകത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് KR മീരയുടെ ആരാച്ചാർ എന്ന പ്രസിദ്ധ നോവലാണ്. ആരാച്ചാർ 2012 DC ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. 2013 കേരള സാഹിത്യ അക്കാദമി അവാർഡും ഓഡിറ്റോറിയം അവാർഡും 2014 വയാർ അവാർഡും 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതിയാണ് ആരാച്ചാർ. KR മീര ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകയും അതോടൊപ്പം തന്നെ ഒരു എഴുത്തുകാരിയുമായിരുന്നു. കവർ, ഗതാഗതൻ, ആ മരത്തെയും മറന്നുവാൻ ഞാൻ എന്നീ പല കൃതികളും KR മീര രചിച്ചിട്ടുണ്ട്. പക്ഷേ KR മീരയുടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട നോവലാണ് ആരാച്ചാർ. ബംഗാൾ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ സ്ഥിതി ചെയ്യുന്നത്. ഈ നോവലിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് കുടുംബ തൊഴിൽ അഥവാ കുല തൊഴിലായി ഏറ്റെടുത്തിരിക്കുന്ന ഈ കുടുംബത്തിന്റെ കഥയാണ് പറയുന്നത്. വളരെ
ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുത്തുകാരിക്ക് വായനക്കാരന് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേന, അതായത് കഥാനായിക കൊൽക്കത്ത പെരുമയിലെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ്. പെട്ടെന്ന് വളരെ പെട്ടെന്ന് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രതിസന്ധിയെ അവൾ എങ്ങനെ നേരിടുന്നു എന്നാണ് ഈ കഥയിലൊന്നിയ നാം മനസ്സിലാക്കുന്നത്. It is a big turn on the day we have gone at home and dead. My captain does not feel my arm. He has no pulse, no will. The ship is anchored, safe and sound. Its voyage grows denser. പരിപാടിയിൽ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് തുടങ്ങിയ ഓരോ സാഹിത്യകാരന്മാരുടെയും അർത്ഥവത്തായ വാക്കുകൾ നമ്മെ ഓരോന്നായി ഓർമ്മിപ്പിച്ചുകൊണ്ട് വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന ദിനമാണ് വായനാ ദിനം. വായനയില്ലാത്ത മനുഷ്യരും ആത്മാവില്ലാത്ത ശരീരങ്ങളും ഒരുപോലെയാണ്. ഒരർത്ഥത്തിൽ നമ്മളിൽ പലരും ഈ ആത്മാവില്ലാത്ത ശരീരങ്ങൾ തന്നെയാണെന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വായനാ കാലത്തിൽ നിങ്ങൾക്കായി കുറച്ച് ഇ ബുക്ക് ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സുഹൃത്ത് അമർനാഥ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് അങ്ങനെ പല ഗാഡ്ജറ്റ്സും ഉപയോഗിക്കുന്നവരാണല്ലോ. നമ്മളിൽ എത്ര പേർക്ക് ഒരു പുസ്തകം കയ്യിലെടുത്ത് വെച്ച് അത് മുഴുവൻ വായിച്ചു തീർക്കുവാനുള്ള ഒരു മനസ്സുണ്ട്? നമ്മളിൽ പലരും അതിന് മടിക്കല്ലേ. എന്നാൽ നമ്മളെല്ലാം സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപ ഗാഡ്ജറ്റ്സിൽ നമ്മുടെ സമയം ചെലവഴിക്കുക എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ വായനയും ഒരു ശീലമാക്കിയാൽ നന്നായിരിക്കുമല്ലേ. അപ്പോ ഞാൻ എങ്ങനെ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വായിക്കാം, അങ്ങനെ വായിക്കാൻ സാധിക്കുന്ന 5 ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് വാട്ട്പാഡ്. 2004 ഡിസംബറിൽ നേവൽ കോർപ്പറേഷന്റെ കീഴിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു ആപ്പാണ് വാട്ട്പാഡ്. ഇതിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടും, 500 million+ യൂസേഴ്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ലൈബ്രറികളിൽ പോകുമ്പോൾ നമ്മൾ ഓരോ റാക്ക് പാക്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ബുക്ക് വെച്ചിരിക്കുന്നത് പോലെ ഈ ഒരു ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് 30+ ജേണൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റൊമാൻറ്റിസിസം, നാച്ചുറലിസം, ടീൻ ഫിക്ഷൻ, സയൻസ് ഫിക്ഷൻ, ഹൊറർ, പാരാനോമൽ അങ്ങനെ പലതും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വായിക്കുവാനായി സാധിക്കും. ആമസോണിലും നെറ്റ്ഫ്ലിക്സിലും എന്തിനെ സിനിമകളിൽ പോലും ചിത്രപ്പോട്ട് തീർത്തിട്ടുള്ള പല സിനിമകളും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ബുക്കുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തെത്തിച്ച പി എൻ പട്ടേലിന്റെ ചരമദിനമായ June 19, 1996 മുതലാണ് വായന ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്.
കാണാത്ത ലോകത്തെ കാണിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്ന മാതൃകകളാണ് പല പുസ്തകങ്ങളും. വായനാ ദിനത്തോടനുബന്ധിച്ച് ഈ ആഴ്ച നമ്മുടെ സ്കൂളിലും പല പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചു എന്നതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് നമ്മുടെ പ്രിൻസിപ്പൾ മിസ്സിസ് മിനി മറിയം ജോൺ ടീച്ചറാണ്. ടീച്ചറോട് ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സ്നേഹവും നന്ദിയും അറിയിച്ചു കൊടുത്തു. വായനാമാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജീന ടീച്ചറെയും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുത്തു. ഈ അസംബ്ലി മനോഹരമാക്കി തീർക്കുവാൻ പ്രയത്നിച്ച എന്റെ എല്ലാ കൂട്ടുകാർക്കും 1000 നന്ദി കരയേറ്റുന്നു. എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും എന്റെ എല്ലാ സഹപാഠികൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു.